ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലോട്ടാണ്. ആറന്മുളയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് ആറന്മുള കണ്ണാടി. എങ്ങനെയാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നതെന്നും അതിൻ്റെ പ്രത്യേകതകളും മറ്റുള്ള വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കേരളത്തിൻ്റെ പൈതൃക ബിംബങ്ങളിലൊന്നായിട്ടാണ് ഇന്ന് ആറന്മുള കണ്ണാടിയെ കണക്കാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ രൂപങ്ങൾ ഇതിൻ്റെ മുൻ പ്രതലത്തിലാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ കണ്ണാടികളുടെ പിൻഭാഗത്താണ് നമ്മൾ മെർക്കുറിയുടെ കോട്ടിംഗ് അടിക്കുന്നത്. അതിലാണ് നമ്മുടെ രൂപങ്ങൾ പ്രതിഫലിക്കുന്നത്. ചെമ്പും വെളുത്തീയവും പ്രത്യേകമായ അനുപാതത്തിൽ കൂട്ടിച്ചേർത്താണ് ഈ ലോഹ കണ്ണാടി നിർമ്മിക്കുന്നത്. ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും ലോഹ കണ്ണാടി നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് ആറന്മുള കണ്ണാടി മാത്രമാണ്. ആറന്മുള ക്ഷേത്രത്തിന് സമീപത്തായി നിരവധി ആറന്മുള കണ്ണാടിയുടെ ഷോപ്പുകളുണ്ട്. നമ്മളിന്ന് പോകുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ സുന്ദർ ഹാൻഡിക്രാഫ്റ്റ് എന്ന ഷോപ്പിലോട്ടാണ്. നമ്മൾക്ക് ഇതിൻ്റെ മറ്റുള്ള വിവരങ്ങൾ അവിടുത്തെ സ്റ്റാഫുമായി സംസാരിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെ? ഗിരീഷ്. എത്ര ആളാണ് ഇതിനകത്ത്? പതിമൂന്ന് അല്ലേ? ഇവിടെ തന്നെയാണ് വീട്? ഇവിടെ ചെങ്ങന്നൂര്. സജീവ്? ശേഖർ. ചേട്ടൻ ഇതിന്റെ ഫ്രെയിമിന് അനുസരിച്ചാണ് വില മാറണേ? ഗ്ലാസിനനുസരിച്ച്. അത് നമ്മൾ ഓരോ ഇതിപ്പോ രാഗി ഷേപ്പ് ആക്കി എടുത്ത് ഡിസൈൻ അടിച്ചെടുക്കും. ഈ ഗ്ലാസിനനുസരിച്ച്, ഗ്ലാസിന്റെ വലുപ്പം കൂടുന്നതനുസരിച്ച് വില മാറ്റം വരും. ഒന്നര ഇഞ്ച്, രണ്ട് ഇഞ്ച്, മൂന്ന് ഇഞ്ച്, അങ്ങനെ പല റേഞ്ചിലുള്ള സാധനങ്ങളാണ്. ഇഞ്ചിന്റെ ഗ്ലാസ്സൊക്കെ വെച്ചിരുമ്പോൾ ഏകദേശം കോസ്റ്റ് എത്ര? അത് ഫിക്സഡ് ആയിട്ടില്ല, തുടങ്ങിയിട്ട് കണ്ട ഫ്രെയിം സൈഡ് ഡിസൈൻ അടിച്ച ഫ്രെയിം ഈ ഷീറ്റും ഇത് ഗ്ലാസ് ഇതിപ്പം 150. പിന്നെ ഈ തേച്ച് കഴിഞ്ഞ് ഇത് ഇങ്ങനത്തെ ഇതിലുണ്ട്, ഇപ്പാട് ഇങ്ങനെ തേച്ചെടുക്കും. ഇത് ഗ്ലാസ് ഉണ്ട്? ഗ്ലാസ്സാ. ഇത് തേച്ച് കഴിഞ്ഞ് ഇതിൽ നൈസ് ഉണ്ട്, 1000, 400. പിന്നെ ഗ്രിപ്പ് കുറഞ്ഞ് 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 ഈ പാട് കുറഞ്ഞ് കുറഞ്ഞ് വരും. എന്നിട്ട് ബനീനി തേച്ച് ലോങ്ങാണെന്ന് രീതിക്കാക്കി എടുക്കും. തെളിച്ച് വെൽബറ്റില്ല, തെളിച്ചെടുക്കുന്നത്. ഇത് ഇത് ഈ ഇത് വെച്ചിട്ട് ഉറയ്ക്കും. ഗ്ലാസ് കൂട്ടി തേക്കും, തേച്ച് തേച്ച് ഈ പാടെല്ലാം മാറ്റും. ഇതിപ്പോ നമ്മളാ 2000 കണ്ട ഗ്ലാസ് വെക്കാൻ വേണ്ടിട്ടുള്ള പോണം. ഈ ഗ്ലാസ് മണ്ണാണ് ശരിക്കല്ലേ? അല്ല, ചെമ്പും വെളുത്തിയും. ചെമ്പും വെളുത്തിയും. അപ്പൊ മണ്ണ് ഇവിടെ മണ്ണ് എടുക്കില്ല? മണ്ണ് ഇവിടുന്ന് തന്നെ പുഞ്ചേന്ന് എടുക്കുന്നത്. പുഞ്ചേന്ന്. ആ ചെളിയ, ആ ചെളി കൊണ്ടാണ് നമ്മൾ മണ്ണ് മിക്സ് ചെയ്തിട്ട് ഇത് കെട്ടാനും എടുക്കാനും ഉപയോഗിക്കുന്നത്. ഈ കണ്ണാടി ആയിട്ട് വരുന്നത് ശരിക്കും ചെമ്പും വെളുത്തിയും മോൾഡ് ചെയ്തെടുക്കണായിട്ടാണ്. അവിടെ കയറിട്ട് വാക്കി നോക്കില്ലേ? കയറിട്ട് വളക്കി സാധനം
ഉണ്ടായിട്ട് തീറ്റിട്ട് വിളക്കിടാം. എന്നിട്ട് ഇതിന്റെ സൈഡെല്ലാം അടിച്ച് ഇച്ചിരി ഗ്രൈൻഡർ ഉപയോഗിക്കും. ഉപയോഗിച്ച് ഒരു ഗ്ലാസ് മറ്റേ അടിച്ച് നൈസ് അടിച്ചിട്ട് ഇത് മിനുക്കുന്നുണ്ട്, പോളിഷ് ചെയ്തിരുന്നുണ്ട്, അതിലെ മഫീന്ന് അതേ തിളക്കം വരും. അങ്ങനെ അവിടെ കണ്ട ഫ്രെയിമാ ഇങ്ങനെ ആക്കി എടുക്കുന്നത്. വൺ സൈഡ് ആയുള്ളൂ, ഇനി ഒന്നും ആയില്ല. ആ ഫ്രെയിമാ ഇതിന്റെ ഇത് കണക്ക് രാഗി ഗ്രൈൻഡ് ചെയ്ത് ഡിസൈൻ അടിച്ചെടുക്കണം. നമ്മളിപ്പം പറഞ്ഞ ഇപ്പം പഞ്ചിങ് ഉണ്ട്, ഇപ്പം ലെറ്റർ വേണ്ട, ഇപ്പം നേരത്തെ എടുത്തായിരുന്നു, ഇപ്പൊ പഞ്ച് ചെയ്യും, പിന്നെ പഞ്ച് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഇങ്ങനെ ഓരോ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കും, പല ഉള്ളികളുണ്ട്, കൂടുതലും വരച്ച് കൊത്താണ് ഇവിടെ, കൂടുതലും വരച്ച് കൊത്താണ്. ചിലടത്താണെങ്കിൽ പഞ്ചിങ് ഉണ്ട് പൂവൊക്കെ, പക്ഷെ നമ്മള് പൂവൊക്കെ വരച്ച് കൊത്തുകയാണ്. ചിലരൊക്കെ ഓരോ പറയുന്ന മോഡലില് ചെയ്ത് കൊടുക്കും, ചിലരൊക്കെ പടമൊക്കെ വരച്ചടിക്കണം എന്ന് പറയും. നമ്മൾ അതേപോലെ ഞങ്ങളൊരു ശിവന്റെ പടം അടിച്ചു കൊടുക്കുന്നു. ഇതാണ് രണ്ട് ഡിസ്കാ, ഇതിലാ ഗ്ലാസ് മോൾഡ് ചെയ്യുന്നത്. ഈ ഡിസ്കിനകത്ത് മൂന്ന് കേജ് ഇത് വെക്കും, ഗ്ലാസിന്റെ കേജ് വെച്ചിട്ട് ഇവിടെ ഒരു മെഴു വെക്കും. മെഴു വെച്ചിട്ട് മണ്ണ് മൊത്തം ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യുന്നേരം ഇവിടെ മെഴുകിന്റെ ഇതാ, മെഴു ഉരുകി പോകുന്ന സ്ഥലം, ഇവിടെ മാത്രം ഹോളുള്ളൂ. ഇവിടെ ഇതിനകത്തോട്ട് പോവാൻ ഈ മെഴു ഉരുകി പോകുന്നില്ല, അത് പൊട്ടിപ്പോയി. ഇതാണ് മണ്ണ് ഇവിടുത്തെ മാത്രം എടുക്കുന്ന മണ്ണ്, ഈ മണ്ണ് അല്ല, ഇത് എല്ലാം ചേരുന്നുണ്ട്, ചാക്കുണ്ട്, ചാണകമുണ്ട്, എല്ലാം ഐറ്റവും ചേരുന്നുണ്ട്. ഇതിങ്ങനെ ഇതിനകത്തോട്ട് ഞാൻ കാണിച്ചില്ല, ആദ്യം കാണിച്ചില്ല, ഇതിനകത്തോട്ട് ഇത് ഇതിങ്ങനെ മണ്ണ് കെട്ടി ഇടത്തെ മണ്ണുണ്ട്, ഡിസ്കാത് മണ്ണ് ഡിസ്ക്, ഇതിനകത്തോട്ട് ഇങ്ങനെ കോവ കണക്ക് പിടിക്കും. അത് പിടിച്ചു കഴിഞ്ഞ് ഇതിനകത്ത് ഈ ഓട്, ഇതാണ് ഗ്ലാസിന്റെ ഓട്, സാമ്പിള് വെച്ചേക്കുന്നത്. ഇത് ഫില്ല് ചെയ്യും, ഇത് ഫില്ല് ചെയ്തിട്ട് മണ്ണ് കൊണ്ട് തന്നെ മൂടും. മൂടി കഴിഞ്ഞ് മൂടി കണ്ടിട്ട് ചൂട് വന്നല്ലേ, ഇതിങ്ങനെ ആവും. ഇവിടെ നമുക്കൊരു ഹോൾ ഇടും, ഇത് ഉരിയോ ഇല്ലയോ എന്ന് അറിയാം. എന്നിട്ട് നേരെ റിട്ടേൺ ഇങ്ങനെ വെക്കും, ഉണ്ടോ? ഈ ഹോളിൽ കൂടെ നമ്മൾ എത്ര ഡിഗ്രി ഇതിലാ ഇത് ഉരുക്കുന്നത്, ഇതിലല്ല വലിയ ഒലയുണ്ട്, അതിനകത്ത് വെച്ച് കരിയിട്ട് ഉരുക്കും. ഉരുക്കി കഴിഞ്ഞാൽ ഈ കട്ടയും പഴുക്കണം, ഇവിടെ എല്ലാം ഒരു കണക്കുണ്ട്. അപ്പൊ അടുത്ത് ഈ ഹോളിനകത്തോട്ട് അറിയാം ഉരിയോ ഇല്ലയോ, അത് കറക്റ്റ് വെട്ടയം മറിക്കും. വെട്ടയം മറിക്കുന്ന ഈ വലുപ്പത്തിൽ എന്നിട്ട് അത് ഈ മണ്ണ് തട്ടി കളയാൻ നേരം രണ്ട് ഡിസ്ക് മാത്രം ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെ എടുക്കാം ഗ്ലാസ്. എന്നിട്ട് അത് ഒരാളും മുറിച്ചെടുക്കും. ഏറ്റവും വലിയ ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ 10 ഇഞ്ച് 12 ഇഞ്ച് നമുക്ക് ഡിസ്കൗണ്ട്, ഇപ്പൊ 3, 4, 5 അങ്ങനെ ഇപ്പൊ ഓട്ടമുള്ള സാധനം. പിന്നെ 12 15 വരുവാണെങ്കിൽ അതേ കണക്ക് ഡിസ്ക് ഉണ്ടാക്കിയാൽ മാത്രമേ പറ്റൂ. ഈ ഡിസ്ക് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഇത് തന്നെ ഈ മണ്ണ് തന്നെ ഈ നല്ലപോലെ അരച്ച് ഈ ചാക്ക എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഇവിടുത്തെ ചെളി എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് അരച്ചിട്ടാണ് ഈ ഡിസ്ക്. ഈ മണ്ണ് ശരിക്കും എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇവിടെ സ്പെഷ്യൽ ഉള്ള മണ്ണാണോ അതോ അല്ല? മണ്ണെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ നമ്മളിപ്പം ഈ മണ്ണ് കെട്ടിയില്ലേ, കെട്ടുന്ന മണ്ണില്ലേ, രണ്ടാ പിന്നെ അത് പൊടിച്ചെടുക്കാം. അല്ല, ഞാൻ ഈ ആറന്മുളയിൽ മാത്രമുള്ള ഒരു മണ്ണ്, ചെളി ഇവിടുന്ന് തന്നെ കിട്ടുന്നത്, അതിനെ പശയുള്ളൂ. പശയുള്ളൂ ആ ആറന്മുളയിലുള്ള മണ്ണിന് മാത്രം പശയുള്ളൂ. ആ പശ കൊണ്ടാണ് ഈ നമ്മളെ ഈ മണ്ണുമായിട്ട് മിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ മണ്ണ് പിന്നെയും പിന്നെ എടുക്കാം. അതായത് ഈ മണ്ണ് കെട്ടുന്ന മണ്ണ് പിന്നെ നമുക്ക് പൊടിച്ച് പിന്നെയും
ഇതാക്കി എടുക്കും. ഇതുണ്ട്, ഇതിനകത്ത് പൊടിച്ച് പൊടിച്ചെടുക്കുന്നുണ്ടോ? ഈ നമ്മൾ ഒരിക്കലും ഇതുണ്ട് പൊടിച്ച് പൊടിച്ചെടുക്കുന്നത്, ഇതെല്ലാം പൊടിഞ്ഞു വരുന്ന ഇതുണ്ടോ? ഇതെല്ലാം പൊടിഞ്ഞു വരുന്നത്, ഇതെല്ലാം കല്ലിലിട്ടാ പൊടിക്കുന്നത്. അന്നേരം അത് കാണാൻ അങ്ങ് പോകണം. ഇവിടെ അല്ല അതിന്റെ സെറ്റപ്പ്, പാടത്തല്ല, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇത് മണ്ണിന്റെ എല്ലാ പണി, ബാക്കി പണി, ഈ പൊടിക്കുന്നതും എല്ലാം അവിടെ ഉണ്ട്. മണ്ണ് പൊടിച്ച് വെച്ചേക്കുന്നതും ഈ പൊടിച്ച മണ്ണിനകത്താണ് ചെളിയും ചാക്കും മിക്സ് ചെയ്തിട്ട് അരച്ച് കെട്ടുന്നത്. ആ കെട്ടിയ ഇതാണ് ഇത്, എന്താ ഇങ്ങനെ കെട്ടിയെടുക്കും, ഇത് മണ്ണിൽ കെട്ടിയെടുക്കും. എന്നിട്ട് ഇത് ഉണങ്ങാൻ നേരം ഇങ്ങനെ കണ്ടില്ല ണി മൊത്തം ഇതിപ്പോ സാമ്പിള് കാണിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുപോയി. അവിടെ നിന്ന് ചെല്ല് കൊണ്ടുവന്ന് ഇവിടുന്ന് മുറിച്ച് ഇവിടെ മിഷിൻ പണി മൊത്തം ഇത് മെഴുക, ചെഞ്ചല്യം, എണ്ണ, സാധാ വെള്ളം മെഴുകില്ല ഇത് രണ്ടാത്തിരി, അതിനകത്ത് മെഴുക, ചെഞ്ചല്യം, എണ്ണ, അത് മിക്സ് ചെയ്ത് ഉരുക്കും. അതാണ് അടച്ചുവെക്കണല്ലേ, അത് അടച്ചുവെക്കണം. മറ്റേ ഗ്ലാസ് ഗ്ലാസ് ഫിക്സ് ചെയ്യണം, അതിനകത്ത് മണ്ണ് മിക്സ് ചെയ്യും, മണ്ണ് മിക്സ് ചെയ്തിട്ട് ഇത് ചൂടാക്കുന്നത് ലൂസ് ആവും. ലൂസ് ആകുന്നിട്ട് ഫിക്സ് ചെയ്തിട്ട് നിരത്തി അത് ഈ ഗ്ലാസ് സെറ്റ് ചെയ്യാൻ പിന്നെ അനങ്ങത്തില്ല. പിന്നെ റീ ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ അളകത്തില്ല. പിന്നെ അതിന് അതിന്റെ സൈഡിൽ ഒരു മെഴുക് വെക്കും, ഈ മെഴുക് തന്നെ. എന്നിട്ട് ആ ചില്ലിന്റെ ഗ്യാപ്പ് കാണാതിരിക്കും, അത് ആ സൈഡിൽ ചുമന്നിരിക്കുന്നു. ഇതിപ്പോ ശരിക്കും ഈ ആറന്മുള കണ്ണാടി ഉണ്ടാക്കണ പ്രത്യേക ഇതിൽപ്പെട്ട ആളുകളല്ലേ എല്ലാവർക്കും പറ്റില്ല? വിശ്വകർമ്മ ഇതിൽപ്പെട്ടല്ലേ, ഇവിടെ ശരിക്കും എത്ര എത്ര ഫാമിലീസ്? സൊസൈറ്റി പേരുടെ യൂണിറ്റ്, ഇരുപത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ചേട്ടന്മാർ അനിയന്മാർ ഇങ്ങനെ തലമുറ മാറി മാറി ഇങ്ങനെ. ഇവിടെ സൂര്യന്റെ അപ്പൻ ഒരാൾ, പിന്നെ അല്ലാതെ അവരുടെ ചേട്ടനിമാർ രണ്ടുപേര്, അങ്ങനെ മാറി മാറിയപ്പോൾ അങ്ങനെ പോയി. അവരുടെ കുടുംബം ഇതായിരുന്നു, ഇവിടുന്ന് അവര് മാറി മാറി. നമ്മുടെ പുതിയ തലമുറപ്പെട്ട ആൾക്കാർ വരുന്നുണ്ടോ? തലമുറക്കാർ പണ്ടുള്ള ആളുകൾ ഇപ്പോഴും ഇപ്പൊ എല്ലാം പടുത്തുമായി, എല്ലാം ഈ മണ്ണിലും ചെളിയിലും പൊടിയും വരത്തില്ല. പിന്നെയും ചിലവർക്ക് തോന്നിയാൽ വരും, എന്നാലും പാടാ. നിങ്ങളെ തലമുറ കണക്കാ, ഇതാണ് ഇതാണ് ഇത് ഇത്ര ഒന്നുമല്ല, ഇത്ര ഇങ്ങനെ വരും കേട്ടോ. ഈ ഗ്യാപ്പിനാ നമ്മൾ ഇത് വെക്കുന്നത്, ഇതിനകത്തട്ടാ ഇത് ഉരുവി വന്ന് വീഴുന്നത്. അതെല്ലാം കാണാൻ ഒരു ദിവസം പറ്റും, ആർക്കും അന്ന് വിളിച്ചു കഴിഞ്ഞാൽ വന്നാ കാണാം. ഗ്ലാസും ഉണ്ടാക്കിയെടുക്കാൻ എത്ര ടൈം എടുക്കും? ഉൾപ്പെടെ ഒരു ഗ്ലാസ് ആയിട്ട് ഒന്ന് സെറ്റ് ഫിനിഷ് ചെയ്തെടുക്കാൻ ഏകദേശം എത്ര ടൈം? കിട്ടാൻ അല്ല ഞാൻ ചോദിക്കണേ, ഒരു ഗ്ലാസിന്റെ പ്രൊഡക്ഷൻ ഇല്ല. നമ്മളിപ്പോ ഇത് ഇത് ഇപ്പൊ 25 ഉണ്ടാക്കി, ആ 25 നമ്മൾ ഒരു ഗ്ലാസ് നമുക്ക് ഉണ്ടാക്കി ഒരു ഗ്ലാസ് ആക്കാം. ആ ഒരു ഗ്ലാസിന് ഏകദേശം റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് പ്രോസസ് ചെയ്ത് ഈ ഫ്രെയിമിലോട്ട് ആവുമ്പോഴത്തേക്ക് എത്ര സമയം പിടിക്കും ഏകദേശം? അത് വാർത്ത അത് തേച്ച് വരാന്ന് ചിലപ്പോ ഒരു ദിവസം, ചിലപ്പോ രണ്ടു ദിവസം, ഒരു ഒരു കണ്ണാടി അതിന്റെ ഗ്ലാസിന്റെ നല്ലോണം അങ്ങനെ സ്പീഡിൽ വാർത്താലും ഗ്ലാസ് കിട്ടത്തില്ല. ഇത് ഉണങ്ങി നല്ല അതിന്റെ കളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൈപ്പ് എല്ലാം ഉണ്ടെങ്കിൽ ഗ്ലാസ് ക്ലിയർ ആയിട്ട് അന്നേരം തേച്ചേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോ ഈ മണ്ണിന്റെ ഇത് തന്നെ കുത്തല് വരും, തേച്ച് 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 നമ്മുടെ വേണ്ട കിട്ടും. ഓൾമോസ്റ്റ് ഒരു 3 ദിവസം എടുക്കും ഒരു ഗ്ലാസ് ഒരു കണ്ണാടി ആയിട്ട് മാറണം. സമയം ക്ലിയർ ഫ്രെയിം ഉൾപ്പെടെ, ചിലപ്പോൾ സമയം ക്ലിയർ ആണ് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം എന്ത് ചെയ്യും ഫ്രെയിം ഉൾപ്പെടെ, ചില ഫ്രെയിം എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന്. അതായത് ഗ്ലാസിന്റെ ചിലപ്പം ചിലപ്പം നമ്മുടെ കഴിപ്പ് ഈ പൈപ്പിന്റെ ഇത് കുറവ് വരും കൂടുതലും വരും, അത് ചിലപ്പോൾ ഗ്ലാസ് പറ്റും. പക്ഷെ അങ്ങനെ ചിലപ്പം നല്ലതായിരിക്കും. എല്ലാം ഇത് നമ്മള് നോക്കി ചെയ്യുന്നതല്ലേ, ഇതെല്ലാം ഒരു കണക്കല്ലേ. ഇതിന് ഒരുപാട് ആവശ്യക്കാർ വരുന്നുണ്ട്, പാറമുളക്കണ്ണാടി ആവശ്യക്കാര്. ഞങ്ങൾക്ക് സമയമില്ല, ഇതിനായിട്ടുള്ള പുതിയ തലമുറ വരുന്നില്ല, പണിയാൻ വരുന്നില്ല, ആവശ്യക്കാർ കൂടി. ആവശ്യക്കാർ ഇപ്പം കല്യാണം, റിട്ടയർമെന്റ്, പരവാസം എല്ലാം ഇതിനാണ്. ഇതിനാണ് ഇനി ഗിഫ്റ്റ് കൊടുക്കാനായിട്ടല്ലേ, ഗിഫ്റ്റിന് ഇഷ്ടമായി പോകുന്നു. ഇപ്പം ഗൾഫിലെ കല്യാണം, ഇവിടെ അമേരിക്കക്കാരന്റെ ഒരു കല്യാണം ഇവിടെ ഉണ്ടായിരുന്നു, 30 കണ്ണാടിയാണ് പഞ്ച് ചെയ്ത്. പ്രാവശ്യം പെണ്ണിന്റെ ചെറുക്കന്റെ പേര് പഞ്ച് ചെയ്ത് ഡേറ്റ് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാം, ഗിഫ്റ്റ് കൊടുക്കാം. അമേരിക്കക്കാർ വരുന്നിട്ട് അവർക്ക് കൊടുക്കാം, അവർക്ക് കൊടുക്കാം. 32,000 രൂപ വരെ ഉണ്ട് ഒരു പീസ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ സ്കൂളിലൊക്കെ എല്ലാം ഇതാ പോകുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഒരു കണ്ണാടി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് എത്ര സമയം മുമ്പ് ഓർഡർ ചെയ്യണം? അത്
വലിപ്പം അനുസരിച്ച് പറയും. വലിയ വലുതാണെങ്കിൽ താമസം പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരാഴ്ചക്കകം അല്ലെങ്കിൽ രണ്ടു ദിവസം മാക്സിമം ഒരാഴ്ച അത്രയും വരത്തില്ല. എന്നാലും വലിപ്പം അനുസരിച്ച് പോയി ഒരു നാലിഞ്ചിന്റെ ഒക്കെ രണ്ടു ദിവസത്തെ വേണമെന്ന് പറഞ്ഞാൽ അത് അതേന്ന് പറഞ്ഞ തീർത്ത് അങ്ങനെ. ഓൾറെഡി ഗ്ലാസ് കാണും, ഫ്രെയിം മാത്രം എടുത്താൽ മതി. ഫ്രെയിം അവിടെ കിടക്കുന്ന ഫ്രെയിം നമ്മൾ ഡിസൈൻ അടിച്ചെടുത്ത് ഏതെങ്കിലും. ഇപ്പൊ നമ്മൾ ഒരു ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസൈൻ ഉണ്ടായി പിന്നെ ആ ഡിസൈൻ വേറെ ആർക്കും ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ വേറെ അത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ഇട്ട ഫോട്ടോ എടുക്കും, ഫോട്ടോ എടുത്ത് ചിലപ്പോൾ അവർ ഈ ഡിസൈൻ മതി എന്ന് പറയും, ചിലപ്പോൾ അവർക്ക് അത് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ അവർ പറയും വേറെ ആർക്കും ഇടല്ലേന്ന് പറഞ്ഞാൽ ഇടത്തില്ല. അങ്ങനെ പറഞ്ഞാൽ ഇടത്തില്ല. ഇപ്പം ചിലവർ പറയും ആ ഡിസൈൻ വേറെ ആർക്കും കൊടുക്കില്ലെന്ന്. കൊടുക്കില്ല, അപ്പം നിങ്ങൾ പറഞ്ഞ ഡിസൈൻ നമ്മൾ ആ ഫോട്ടോ എടുത്തേക്കുന്നത് ചിലപ്പോൾ ആ ഫോട്ടോ ആയിരിക്കും അവരെ കാണിക്കുന്നത്, അതാണ് ഇതേ ഡിസൈൻ തന്നെ വേണമെന്ന്. പിന്നെ കുരിശ വേദ പുസ്തകം എല്ലാം കുത്തും, എല്ലാം മേളി ഫ്രീപ്പാ കുരിശ ആടെ വേദ പുസ്തകം എഴുതിരി എല്ലാം ഓർഡർ അനുസരിച്ച് പിടിക്കാൻ ഇവിടെ ഹുക്ക് വരും. പിന്നെ ഇത് മൂവായിരത്തഞ്ഞൂറ് പറഞ്ഞാൽ മതി, നല്ല മോഡലല്ല ഫോട്ടോ ഇട്ട് വരും. എന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ വേണമെങ്കിൽ വെളുത്തിയും കറുത്തിയും. ഇത് ബാക്ക് സൈഡ് വിളക്കാൻ വേണ്ടി വെൽഡ് ചെയ്യുന്നു പറഞ്ഞില്ല. ആ ഓ ഓ ആ ഈ സാ വെൽഡ് തകട് വെച്ച് ഇതാക്കി എടുക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്, ഇത് അങ്ങനെ പോവില്ല. ശരിക്കും ഗ്യാരണ്ടി കൊടുക്കണ്ടോ കണ്ണാടിക്ക്? ഗ്യാരണ്ടി തന്നെ നമ്മള് ഇപ്പം ഒരു വർഷം രണ്ടു വർഷം കൂടെ അങ്ങനെ മംഗല കൊല്ലം വന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്നാൽ സർവീസ് വരത്തില്ല, വരത്തില്ല. വർഷങ്ങളായിട്ട് ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല, വരുന്നവർ പിന്നെയും പിന്നെയാണ് എടുക്കുന്നത്. ഓ ഓ ഓ അത് ചെമ്പും വെളുത്തിയും, ചെമ്പും വെളുത്തി രണ്ട് മിക്സ് ചെയ്തല്ലോ അതിന്റെ, അതാ സീക്രട്ടിന്റെ. അപ്പൊ ചെമ്പും വെളുത്തി എല്ലാവർക്കും എല്ലായിടത്തും കിട്ടും, പക്ഷെ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും. എടാ ഈ ഗ്ലാസിന്റെ നമ്മളെ തെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കുന്നുണ്ട്. ഈ ഒരുക്കി കഴിഞ്ഞാൽ കൂട്ടം നോക്കും, കൂട്ടം നോക്കാൻ അതിലറിയാം നമുക്ക് ഗ്ലാസിന്റെ. ഇതിന്റെ തന്നെ ഇതന്നെ നമ്മുടെ ഒറിജിനൽ ഇത് കിട്ടും, മറ്റേന്ന് പറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട് സാധാ ഗ്ലാസ്സിൽ. ഇത് ഏത് ഈ രണ്ട് സൈഡ് ഏത് നല്ല സൈഡെന്ന് വെച്ചാൽ അതിലാ തേച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചില്ലിന്റെ പണിക്കൊന്നും പൊടി പറ്റത്തില്ല, പൊടി ഒരു പൊടി കയറി കഴിഞ്ഞാൽ അത് സ്ക്രാച്ച് ആവും, പിന്നെ അത് പിന്നെ പൊടി ഇതാക്കി എടുക്കും. പിന്നെ അത് ആ മൈല ഒരു ഓർഡറാണ്. പിന്നെ ഒരു മോഡൽ ഒരിടത്തേ ഉള്ളൂ, എല്ലായിടത്തും നമ്മുടെ മോഡല് ഇവിടെ ഈ ഒരു ഷോപ്പിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഈ മോഡൽ വേറെ ഷോപ്പിൽ പോയി ഉണ്ടാക്കി കൊടുക്കില്ലോ അവരതോ അവിടെ ഇല്ല? അതെങ്ങനെ അനുവാദം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോ നമ്മളൊരു മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ആള് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ മോൾഡായിരിക്കും. നമ്മുടെ ഷോപ്പിൽ വിൽക്കുന്ന മോൾഡ് വേറെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവരുടെ മോൾഡായിരിക്കും. സൊസൈറ്റി തീരുമാനിക്കും, നമ്മുടെ യൂണിറ്റിലുള്ള സൊസൈറ്റി നമ്മുടെ ഇതിലുള്ള മോൾഡ് വേറെ കൊടുക്കാൻ പാടില്ല. ഓരോ സൊസൈറ്റി ഓരോ ആളുടെ കീഴിലും ഓരോ മോൾഡ് കാണും. എന്നുവെച്ചാൽ ഒരു കണ്ണാടി എല്ലായിടത്തും ഒരു മോഡൽ തന്നെ എല്ലായിടത്തും, ചില മോഡലൊക്കെ കാണും, എല്ലാ ചില റയർ മോഡലൊക്കെ ഉണ്ട്, ഇതൊക്കെ കാണത്തില്ല. ഈ സൊസൈറ്റി ആയിരിക്കും അവിടെ ഓഫീസ് എവിടെ? അതിപ്പോ ഇവിടെ നമ്മുടെ ഗണപതി അമ്പലത്തിലാണ്. ഒരു യൂണിറ്റിൽ എത്ര അംഗങ്ങൾ ഉണ്ടാവും? ഏകദേശം ഒരു ഫാമിലി ആണ് ഒരു യൂണിറ്റ്. അതല്ല ഈ യൂണിറ്റ് പെടുന്ന ആളാ നിങ്ങളെല്ലാം? യൂണിറ്റ് പെടുന്ന ആളാണ്. പോളിഷ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫിനിഷിംഗ് ആണ്. ഇത് ചൂടാക്കുന്നത് തടിയിലാണ് ഒട്ടുന്നത്, അത് ഈ മെഴി വെച്ച് കാണിച്ച മെഴി ഒട്ടി തേച്ചെടുക്കുന്നു. ഓക്കെ, ഇതിലങ്ങനെ ഗ്ലാസ്. അപ്പം ഇതിന്റെ ഇത് മാറും, സൈസ് മാറും അല്ലേ?
ഇതിന്റെ വലിപ്പം ഗ്ലാസിന്റെ വലിപ്പം അനുസരിച്ച് മാറും. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ മെഴുക് ഉരുക്കി അതിനകത്ത് തടിക്കാതെ നേരത്തെ കനലില്ല നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നത്, ഇപ്പം ഈ ഹീറ്റർ കൂടി ഹീറ്ററിലാവുകൊണ്ട് പുക അടിക്കത്തില്ല. ഇതാണ്ടില്ല ഗ്ലാസ് നേരത്തെ പൊട്ടു വേടാ പൊട്ടി പോലെ കാണിക്കാം. ചൂടുണ്ട്, ഇതാ ഇനി ആ ഇത് ഫിക്സ് ചെയ്യുന്നു. പിടിക്കാമോ? ചൂടുണ്ട്, ചൂടുണ്ട്. ഓ അത് ഓക്കെ. ഇതിന്റെ സൈഡ് മുറിക്കുന്നുണ്ടോ? വാർത്തിന്റെ സൈഡാ മെഴുക് വെക്കുന്നത്, മെഴുക് വെക്കുന്നത് ഒരേ അളവിൽ മുറിച്ച് കഴിഞ്ഞാൽ ബാലൻസ് ആണ്. ഓ പൊട്ടി പോലെ വീണ്ടും മോഡി എടുക്കും. ആ ഓ ആ വലിപ്പമുണ്ട് അല്ലേ. ഇത് കംപ്ലീറ്റ് ഉരച്ച് സൈഡ് കട്ട് ചെയ്ത് റെഡിയാക്കി ടേപ്പ് ആക്കി എടുത്ത് ആ ഗ്ലാസിന്റെ സ്വിച്ച് ഫ്രെയിമിന്റെ കണക്കിന് എടുത്തിട്ട് തേച്ചെടുത്ത് ആ ഗ്ലാസ് കണക്കാക്കിച്ചോട്ടോ. ഭയങ്കര നല്ല പണിയാ. ഓക്കെ ശരി ഏട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച് കേട്ടോ എല്ലാ ഇൻഫർമേഷനും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. നമ്മൾക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും പിന്നീട് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.